സൈബർ വേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഒരു ഹാക്കറാവാം, ഹാക്കറാവാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രോയ്ക്ക് ശേഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രണ്ടായിരത്തി 2021 മാത്രം ഏകദേശം 70,000 ക്രൂഷ്യൽ സ്കില്ലുള്ള സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെയാണ് നമ്മുടെ ഇന്ത്യക്ക് ആവശ്യം. അത് പല മേഖലയിലും ആവശ്യമുണ്ട്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഡാറ്റ പ്രൈവസി, ഇൻസിഡൻറ്റ് റെസ്പോൺസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി, ക്ലൗഡ് ടെക്നോളജി, അങ്ങനെ പല മേഖലകളിലും നമുക്ക് സൈബർ സെക്യൂരിറ്റി സ്കിൽഡ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഇന്ത്യക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളും കൂടി വരികയാണ്. നമുക്കത് ചെറുത്ത് നിൽക്കണമെങ്കിൽ അത്രയും സ്കില്ലായിട്ടുള്ള സൈബർ ഹാക്കേഴ്സിന് അല്ലെങ്കിൽ സൈബർ പ്രൊഫഷണൽസിനെ നമുക്ക് വേണ്ടി വരും. അടുത്തെന്താണ് സൈബർ വാറെന്ന് നോക്കാം. ഇപ്പോൾ പണ്ട് കാലത്തുള്ളത് പോലെ നമുക്ക് ഒരു രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈബർ വാർ നടത്തിയാൽ മതിയാവും. ഒരു രാജ്യത്തിരുന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചറിനകത്തേക്ക് നുഴങ്ങി കയറി അതിനകത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം, ആ രാജ്യത്തിനെ തന്നെ തകർത്ത് കളയാൻ പറ്റുന്ന ഒരു സൈബർ വാർ, അതായത് പുതിയ ജനറേഷൻ വാറാണ് സൈബർ വാർ. ഹാക്കർ കൾച്ചർ, ഹാക്കേഴ്സിന് കുറച്ച് കൾച്ചറുണ്ട്. 1960s MIT മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഹാക്കേഴ്സിൻ്റെ ഒരു കൾച്ചറൊക്കെ ആരംഭിക്കുന്നത്. അവിടുത്തെ ടെക് മോഡൽ റെയിൽ റോഡ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലബോറട്ടറിയിലുമാണ് ഈ ഒരു ഹാക്കർ കൾച്ചർ, ഹാക്കർ എന്നുള്ള വാക്കൊക്കെ ആദ്യം ഒന്ന് ഡെവലപ്പായി വന്നത്. ആദ്യകാലങ്ങളിലെ ഹാക്കേഴ്സിനെ വിശേഷിപ്പിക്കുന്നത് ഒരു റൂമിനകത്തിരുന്ന് ഒരുപാട് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നതും എന്തെങ്കിലും സ്മാർട്ടായിട്ടുള്ള കുറേ ഐഡിയാസ് കൊണ്ടുവരുന്നതും എന്തെങ്കിലും സോഫ്റ്റ്വെയറിനകത്തുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതൊക്കെ ആയിരുന്നു ഹാക്കേഴ്സിനെ ആദ്യം വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ളവരായിരുന്നു ഹാക്കേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്റ്റീവൻ ലെവിയുടെ ഹാക്കേഴ്സ് ഹീറോസ് ഓഫ് ദ കമ്പ്യൂട്ടർ റെവല്യൂഷൻ അല്ലെങ്കിൽ ലിനക്സ് ടോൾവാർഡിൻ്റെ ദ ഹാക്കർ എത്തിക് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഇൻഫർമേഷൻ ഏജ് എന്ന് പറയുന്ന ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാക്കർ കൾച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. അടുത്തിനി എന്താണ് എത്തിക്കൽ ഹാക്കിംഗ് എന്നാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അനുവാദത്തോടെ നമ്മുടെ ആ നെറ്റ്വർക്കിനെ അസസ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു സൈബർ ക്രിമിനലിന് നുഴങ്ങി കയറാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഫിസിക്കലായിട്ടുള്ള രീതിക്ക് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് അതിക്രമിച്ചെന്നല്ല, നമുക്ക് അവരുടെ അനുവാദമില്ലാതെ അവരറിയാതെയൊക്കെ നമുക്ക് അകത്ത് കയറാൻ പറ്റുന്ന അതും ഒരു ഹാക്കിംഗ് ആയിട്ട് പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കള്ളൻ പൂട്ട് പൊളിക്കുന്നതും ഒരു പൂട്ടൊക്കെ നന്നാക്കാൻ അറിയുന്ന അല്ലെങ്കിൽ പൂട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ ഒരു അത്യാവശ്യത്തിന് ഒരാളുടെ ചാവി കളഞ്ഞ് പൂട്ട് തുറന്നു കൊടുക്കുന്നതും തമ്മിലുള്ള അതേ വ്യത്യാസമാണ് ഹാക്കിങ്ങും എത്തിക്സ് ഇല്ലാതെയുള്ള ഹാക്കിംഗ് ഉള്ളത്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എത്തിക്സ് ഇല്ലാത്ത ഒരാൾ അവരുടെ ഒരു ആളെയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയോ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഗെയിൻ പൈസയ്ക്ക് വേണ്ടിയായിരിക്കും ഹാക്ക് ചെയ്യുന്നത്. അല്ലാത്ത ഹാക്കേഴ്സ് പ്യുവർലി അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടും അല്ലെങ്കിൽ ടെക്നോളജിയെ പറ്റി കൂടുതലായിട്ട് അറിയാനും വേണ്ടിയാണ് ഹാക്ക് ചെയ്യുന്നത്. ഗൂഗിളാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഗൂഗിൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഹാക്കിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നെറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. ഒരു കാര്യവും സീക്രട്ടായിട്ടുള്ള ഒന്നുമില്ല, നെറ്റിനകത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കണം, എന്തൊക്കെ ടെക്നിക്സാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നല്ല രീതിക്ക് ഗൂഗിൾ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് പകുതിയോളം കാര്യം കഴിഞ്ഞു, നമ്മളൊരു പകുതി ഹാക്കറായി. അപ്പോൾ അടുത്ത ഫണ്ടമെൻ്റൽസ് പഠിക്കുക എന്നുള്ളതാണ് ഉള്ളത്. അത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഫയൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ്, ബേസിക് ഹാർഡ്വെയർ എന്നെങ്ങനെയാണ് ഹാർഡ്വെയർ, അതിനകത്ത് ഏത് കമ്പ്യൂട്ടറിനകത്ത് ഹാർഡ്വെയർ എന്തൊക്കെയുണ്ട്, റാം, പ്രോസസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ലിനക്സ് ഉപയോഗിക്കാൻ പറയുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ ഒരു 99% മെഷീൻസ് റൺ ചെയ്യുന്നത് ലിനക്സിലാണ്. ലിനക്സ് ഫ്രീ ആണ്, നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്, നമുക്ക് നമ്മുടേതായ രീതിയിൽ ലിനക്സിനെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. ഇൻ്റർനെറ്റ് വേണമെന്നില്ല, വർഷങ്ങളോളം ഇൻ്റർനെറ്റ് കണക്റ്റഡ് അല്ലാത്ത ലിനക്സ് മെഷീൻസ് ഇപ്പോഴും റണ്ണിങ് ആണ്. ITH സ്കൂള് ഒരു ഉദാഹരണമാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് ഇറക്കുന്ന എഡ്യൂക്കേഷൻ ലിനക്സ് ആർക്കാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അതൊരു ഉബുണ്ടു 18.something ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു OS ആണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്, സ്കൂളിലൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഉള്ളത് നെറ്റ്വർക്കിംഗ് ആണ്. എങ്ങനെയാണ് നെറ്റ്വർക്ക് വർക്കാവുന്നത്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് DHCP, സൂപ്പർ നെറ്റിംഗ്, സബ് നെറ്റിംഗ്, നെറ്റ്വർക്കിങ്ങിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് കേബിളാണ് ഉപയോഗിക്കുന്നത്, ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ റൗട്ടർ എന്താണ്, സ്വിച്ച് എന്താണ്, ഹബ്ബ് എന്താണ്, റൗട്ടറിനകത്ത് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, റൗട്ടറിനകത്തുള്ള കമാൻഡ്സ് ഏതൊക്കെയാണ്,
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫയർവാൾ എന്താണ്, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു നെറ്റ്വർക്കിനകത്തേക്ക് നുഴങ്ങി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രോഗ്രാമിംഗ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് എഴുതുന്നതിന് പല ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ ഹിന്ദി, മലയാളം, സാൻസ്ക്രിത്, ഹീബ്രു, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനായിട്ട് പല ലാംഗ്വേജസ് ഉണ്ട്, പൈത്തൺ, എസ്ക്യുഎൽ, സി, ജാവ, PHP, JavaScript, Ruby, Perl. ഓരോ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായ ഉപയോഗങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹാക്കറിനെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, എത്ര ലാംഗ്വേജസ് നമുക്കറിയാമോ അത്രത്തോളം നല്ലതാണ്. അടുത്തെന്ന് പറയുന്നത് ബേസിക് ഹാർഡ്വെയർ നോളജ് ആണ്. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മോണിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മോണിറ്ററിനകത്ത് എന്തൊക്കെ ഉണ്ട്, CPU എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, BIOS എന്തിനാണ്, BIOSഉം CMOSഉം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, BIOSഉം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് നമുക്ക് എന്ത് ടൈപ്പ്, ഒരു സ്മാർട്ട് TV ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്താണ്, ആ PCBക്കകത്ത് എന്ത് പ്രോസസ്സറാണ് ഇരിക്കുന്നത്, അതിൻ്റെ റാം എങ്ങനെയാണ്, അതിൻ്റെ EEPROM എങ്ങനെയാണ്, അതിൻ്റെ മെമ്മറീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അത് ഓരോ ഹാർഡ്വെയറും ഓരോ ഡിവൈസും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ അലക്സ ആണെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ വ്യത്യാസമാണ്. അപ്പോൾ അടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്നാണ്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് പഠിക്കാം. അത് ലോജിക്കലാവാം അല്ലെങ്കിൽ ഫിസിക്കലാവാം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് എടുക്കാം, ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ട്, ആ ഒരു സോഫ്റ്റ്വെയറിനെ വേറെ സൈബർ ക്രിമിനൽസ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടെ നല്ല സ്റ്റേബിൾ ആക്കാൻ പറ്റൂ, കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ നല്ല സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ, എന്തെങ്കിലും ഡാറ്റ ബ്രീച്ചസ് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാം. പിന്നെയുള്ളത് എത്തിക്കൽ ഹാക്കിംഗ് ലാബാണ്. ലാബ് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഹാക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള അറ്റാക്ക് ചെയ്ത് പഠിക്കാനുള്ള മെഷീൻസിനൊക്കെ ആയിരുന്നു ലാബ്. നമുക്ക് പഴയ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ ലാബ് ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഹാക്കിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂമിൽ എങ്ങനെ പോയാലും ഒരു 5-6 കമ്പ്യൂട്ടർ മിനിമം കാണും. പഴയ സ്ക്രാപ്പിൽ നിന്നൊക്കെ എടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്ന കമ്പ്യൂട്ടറാണ്. നെറ്റ്വർക്കൊക്കെ ചെയ്ത് അതിനകത്ത് ഫയർവാളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാനായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വിർച്വലൈസേഷൻ ടെക്നോളജി നമ്മൾ മാക്സിമം യൂസ് ചെയ്താൽ മതി. നല്ലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ലാബ് നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്തെടുക്കാം. പഴയ PC, പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ, പഴയ ആംപ്ലിഫയർ, അങ്ങനെ എന്തൊരു ഇലക്ട്രോണിക് സാധനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് എടുത്തു വെച്ച് പഠിക്കാവുന്നതാണ്, ഹാക്കിംഗ് പഠിക്കാവുന്നതാണ്. അതിന് പർട്ടിക്കുലറായിട്ടൊരു ഹാർഡ്വെയർ തന്നെ വേണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങളുടെ കരിയറായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലാബ് അത്യാവശ്യമായിട്ടുള്ളതാണ്. പിന്നെ CTF, ക്യാപ്ചർ ദ ഫ്ലാഗ്, അതൊരു ഗെയിമാണ്. ഹാക്കേഴ്സിനും സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനും അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവരെ ടൂൾസൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഓരോ സിനാരിയോസൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യാപ്ചർ ദ ഫ്ലാഗ്. വൺ ഹബ്ബ് എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹാക്ക് ചെയ്ത് പഠിക്കാനുള്ള ബോക്സുകൾ കിട്ടും. നമുക്ക് പഠിച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി, നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാം. നമുക്ക് ഓരോ ദിവസം ഓരോ ബോക്സ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് അതിനകത്ത് ഒത്തിരി ഹാക്ക് ചെയ്ത് പഠിക്കാനുള്ള ബോക്സുകളുണ്ട്. പല കോമ്പറ്റീഷൻസും വേൾഡ് വൈഡായിട്ട് നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയണം, ബ്ലാക്ക് ക്യാറ്റ് USA, ഇതൊക്കെ നമ്മുടെ ഒരു കോമ്പറ്റീഷനാണ്. വലിയ വലിയ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കിങ്ങിൻ്റെ നല്ല സ്കില്ലുള്ള ആൾക്കാർ വരുന്നതാണ്. കാറിൻ്റെത് പല കമ്പനീസ് അവിടെ വന്ന് പല ഹാക്കേഴ്സിനെ ഹയർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.